കർമ്മന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവിൽ കഴിഞ്ഞ ദിവസം പള്ളി സെമിത്തേരിയിലെ കല്ലറകൾ തകർത്ത നിലയിൽ കാണപ്പെട്ടു. വട്ടിയൂർക്കാവിനടുത്ത നെട്ടയം മലമുകളിൽ പരുത്തിപ്പാറ ഇമ്മാനുവൽ മാർത്തോമ പള്ളി സെമിത്തേരിയിലെ കല്ലറകളാണ് തകർത്ത നിലയിൽ കാണപ്പെട്ടത്. 23 കല്ലറകൾക്ക് കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. 3 കല്ലറകളിലെ ശവപ്പെട്ടികളും തകർത്തു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് പള്ളി സെമിത്തേരിക്ക് നേരെ ആക്രമണം ഉണ്ടായതെന്നാണ് വിവരം. 35 വർഷത്തിലധികമായി നഗരത്തിലെ 75 ലധികം പള്ളികളുടെ സെമിത്തേരികൾ പ്രവർത്തിക്കുന്നത് ഇവിടെയാണ്. മുൻപ് 5 സഭകൾ ചേർന്ന് പുതിയ സെമിത്തേരി തുടങ്ങാൻ തീരുമാനിച്ചിരുന്നു. ഇതിനുള്ള ശ്രമത്തിനെതിരെ നാട്ടുകാരായ ചിലർ എതിർപ്പുമായി രംഗത്ത് വന്നിരുന്നു. കുടിവെള്ളം മലിനമാകുന്നുവെന്നായിരുന്നു ഇവരുടെ പരാതി. എന്നാൽ വിമർശനമുയർന്നതോടെ സെമിത്തേരികൾ പ്രവർത്തിക്കുന്നത് ലൈസൻസോടെയാണെന്ന് സഭാപ്രതിനിധികൾ അറിയിച്ചു. എന്തായാലും സംഭവത്തിൽ വട്ടിയൂർക്കാവ് പോലീസ് കേസെടുത്തിട്ടുണ്ട്. സെമിത്തേരി തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കവും ഇപ്പോൾ നടന്ന അക്രമവുമായി ബന്ധമുണ്ടോയെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കേരളത്തിൽ ഇതിനു മുൻപും സെമിത്തേരിയുടെ പേരിൽ അക്രമവും തർക്കവും നടന്നിരുന്നു. കൊല്ലം ശാസ്താംകോട്ടയിലായിരുന്നു സംഭവം. കുടിവെള്ളം മലിനമാകുമെന്ന് ചൂണ്ടിക്കാട്ടി കുന്നത്തൂർ കൊല്ലാറയിലെ സെമിത്തേരിയിൽ മൃതദേഹം സംസ്കരിക്കാൻ സമ്മതിക്കില്ലെന്ന് പ്രദേശവാസികൾ മുന്നോട്ട് വന്നിരുന്നു. തർക്കത്തെ തുടർന്ന് മാർത്തോമ പള്ളി ഇടവകാംഗമായിരുന്ന അന്നമ്മയുടെ മൃതദേഹം 33 ദിവസം സംസ്കാരം നടത്താനാകാതെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്നു. സംഭവം അറിഞ്ഞതിനെ തുടർന്ന് കളക്ടർ എത്തുകയും കളക്ടറുടെ നിർദ്ദേശപ്രകാരം സംസ്കാരം നടത്തുകയുമായിരുന്നു. മണ്ണിൽ കുഴിയെടുത്ത് കോൺക്രീറ്റ് അറകൾ നിർമ്മിച്ചാണ് പരിഹാരം കണ്ടത്. PWD എഞ്ചിനീയറുടെ സാന്നിധ്യത്തിലാണ് മൃതദേഹം സംസ്കരിക്കാനുള്ള കല്ലറ നിർമ്മിച്ചത്. 8 അടി നീളവും 3 അടി വീതിയും 8 അടി ആഴവുമുള്ള കല്ലറയാണ് നിർമ്മിച്ചത്. കല്ലറയുടെ നിർമ്മാണം പൂർത്തിയായതോടെ സംസ്കാരം നടത്തുകയായിരുന്നു. സെമിത്തേരിയുടെ പേരിൽ വിശ്വാസികൾ തമ്മിലുള്ള തർക്കത്തിനും കേരളം സാക്ഷിയായിട്ടുണ്ട്. ആലപ്പുഴ കായംകുളത്ത് യാക്കോബായ ഓർത്തഡോക്സ് സഭാ തർക്കത്തെ തുടർന്ന് യാക്കോബായ സഭാംഗത്തിന്റെ മൃതദേഹം ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ സെമിത്തേരിയിൽ സംസ്കരിക്കാൻ അനുമതി ലഭിച്ചിരുന്നില്ല. ഇതോടെ ഇരുവിഭാഗങ്ങളും തമ്മിൽ വലിയ തർക്കവും പ്രതിഷേധവും ഒക്കെ ഉണ്ടായിരുന്നു. തുടർന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും ദേശീയ ന്യൂനപക്ഷ കമ്മീഷനും ഉൾപ്പെടെ ഇടപെടുകയുണ്ടായി. ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ കൈവശത്തിലുള്ള സെമിത്തേരിയിൽ ശവസംസ്കാരം നടത്തരുതെന്ന് സുപ്രീംകോടതി ഉത്തരവുണ്ടായിരുന്നു. ഇത് കളക്ടർ ഉയർത്തിക്കാട്ടുകയും സെമിത്തേരിക്ക് മുൻപിലെ യാക്കോബായ ഇടവകയുടെ സ്ഥലത്ത് തൽക്കാലം ശവസംസ്കാരം നടത്താൻ തീരുമാനിക്കുകയുമായിരുന്നു. എന്തായാലും ജീവിച്ചിരിക്കുന്നവർ തമ്മിലുള്ള വാശിയും വൈരാഗ്യവും കാരണം മരിച്ച് മണ്ണിനടിയിലെത്തിയവർക്ക് പോലും രക്ഷയില്ലെന്ന അവസ്ഥയാണിപ്പോൾ. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്. മലയാളത്തിലെ ആദ്യത്തെ ഓൺലൈൻ വെബ് ചാനലായ കർമ്മ ന്യൂസിന്റെ പ്രത്യേക പരിപാടികൾ കർമ്മരംഗം, 8 PM എക്സ്ക്ലൂസീവ് സ്പെഷ്യൽ സ്റ്റോറി, കർമ്മദീപം, കർമ്മയോഗം, പ്രത്യേക ബുള്ളറ്റിനുകൾ, ദിവസം 30 ലക്ഷത്തോളം പ്രേക്ഷകരുമായി മലയാള നവമാധ്യമ ചരിത്രത്തിലെ വിപ്ലവം. യൂട്യൂബിലോ ഫേസ്ബുക്കിലോ കയറി കർമ്മ ന്യൂസ് എന്ന് മലയാളത്തിലോ ഇംഗ്ലീഷിലോ ടൈപ്പ് ചെയ്യുക. പരിപാടികൾ തുടർച്ചയായി ലഭിക്കാൻ ഫേസ്ബുക്ക് പേജ് മറക്കാതെ ലൈക്ക് ചെയ്യുക. യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.